ഒരുപാട് സിനിമകളിൽ എല്ലാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് ചേച്ചിയെക്കുറിച്ച്? ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് അച്ഛൻ്റെ ഒപ്പം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ചേച്ചിയായിട്ട് ഒരു 4-5 സീരിയൽ, എനിക്ക് പി എസ് ഐ ചേട്ടൻ്റെ സിനിമയും സോറി സീരിയലും കലാകാരൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവുമായിരുന്നു, ആരെക്കുറിച്ചും ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും പറയത്തില്ല. കുറ്റങ്ങൾ പറയാനും അവസാന സമയത്തൊക്കെ ഞാൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഓർമ്മയുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ ഷമാമ്പരത്തിൽ ചേച്ചിയെ രമാ മേഡം കാസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ചേച്ചിക്ക് ഡയലോഗ് പറയാൻ പറ്റുന്ന ഓർമ്മ കിട്ടുന്നു. ചേച്ചി വിഷമിച്ച പോയതൊക്കെ ഇന്നലെ വൈകിട്ടാണ് നടന്നത്. വന്ന് കാണണം തോന്നി, പറയാൻ പറ്റും നമുക്കൊക്കെ. അവസാനത്തിൽ ദിവസങ്ങളുടെ ഓർമ്മകളില്ല, ഓർമ്മയില്ല. കുട്ടികളെ പോലെ എന്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചു, അപ്പോൾ സഹോദരി എൻ്റെ ഒപ്പം എടുക്കുന്നു തോന്നുന്നു. നയിക്കുന്ന ഒരുപാട് പ്രാവശ്യം മുമ്പ് വിളിച്ചിരുന്നു. ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പ്രാർത്ഥിക്കുന്നു ആത്മാവിന് വേണ്ടി, അത്രയേ ഉള്ളൂ. ശരി. സമ്പത്തുള്ള നടിയാണ്, ഒരുപാട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചിത്രങ്ങളിലും സീരിയലും ഒക്കെ അടക്കം. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനെന്ന് പറഞ്ഞാൽ, നമ്മുടെ അഭിനയ രംഗത്ത് ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടി. എന്നെ സംബന്ധിച്ച് പറയാണ്, വേറെ എനിക്ക് പറഞ്ഞോളാം. കാരണം ഞങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധം ഈ സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും ഒക്കെ. ഈ സിനിമയുടെ വർഷം തോറുമുള്ള യോഗമാണ് ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ മുമ്പൊക്കെ ഞാൻ ഈ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ താരങ്ങളുമായിട്ട് പോകുമ്പോഴും അന്നും കലകലത ഇവിടെ. അപ്പം ജയനാഥവർമ്മ സാറ്, കൊല്ലം തുളസി, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ ബസ്സിലാണ് മുമ്പ് കിട്ടുന്നത്. അത് ആ ബസ്സിൻ്റെ ഏർപ്പാടുകളൊക്കെ നടത്തുന്നത് അവിടെ ഇടവേള ഭാവം ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ ചുമതലയും എനിക്കാണ്. അപ്പോൾ ഇങ്ങനെ ലതയെല്ലാം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് നമുക്ക് എവിടെ, ഞാൻ എങ്ങനെടുത്ത് വരാം, പൂജപ്പുര വരാം. അപ്പം പൂജപ്പുരയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അങ്ങനെ അവിടെ നിന്ന് പോയി പഴുതേക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ അപ്പുറം ട്രിവാൻഡ്രം ക്ലബിൻ്റെ അവിടെ നിർത്തി എല്ലാവരെയും കൊണ്ടാണ് പോയി. അത് ഇത്രയും താരങ്ങളോടൊപ്പം പോവും, തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ജഗന്നാഥവർമ്മ സാറും അവരവരുമെല്ലാം, ജഗന്നാഥൻ ചേട്ടൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പം വലിയ താരങ്ങളോടൊപ്പവും അന്നും ലതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നായിട്ട് ചുരുങ്ങി. കാരണം അമ്മയ്ക്ക് ആ എമൗണ്ട് മുടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അത് മുടക്കിയിട്ടും അധികം ആളുകൾ ഒന്നും അതിനകത്ത് പിന്നെ അവരുടെ സ്വന്തം കാറുകളിലും അത് ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഒരു കാറിൽ ഞാനും കാരുടെയും കൂടെ ചോദിച്ച് ലതയും മാത്രമാണ് വർഷങ്ങളായിട്ട് പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ലതയാണ്. അപ്പം എന്നും കാണുന്ന, എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ്. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ 5.5 വർഷം സംഘടനകളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്, അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലായിട്ട് പലതവണ അവിടെ വന്നിട്ടുണ്ട്. ആത്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മയും അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ്. അപ്പോൾ അത് ഒരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം, ആത്മ ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അതിനൊരു അർത്ഥം വന്നത് ഗവി ഗണേഷ് കുമാർ കൂടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം ും അതിൻ്റെ ഒരു വിലയും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം താരങ്ങൾക്ക് അതിനൊരു ഒരു പ്രത്യേക ഒരു ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറിയെന്നുള്ളതാണ്. അപ്പോഴും യാതൊരു അഹങ്കാരമില്ലാതെ
ഒരറ്റത്ത് ഒതുങ്ങി കൂടാനായിട്ട് ശ്രമിച്ചത്. ഈ പൊതുദർശനത്തിലൊരു ആശങ്ക വന്നിരുന്നത് അവിടെ പരഭവനിലേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ, പിന്നീടാണ് വീട്ടിൽ തന്നെ പൊതുദർശനം വീട്ടിൽ തന്നെ ആക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പിന്നെ എത്തിയതാണോ? അല്ല, അത് കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ ഇപ്പം നമ്മൾ പൊതുദർശനം വയ്ക്കാനായിട്ടുള്ള സ്ഥലം എല്ലായിടവും കിട്ടാൻ പ്രയാസമാണ് പെട്ടെന്നൊക്കെ പറയാം. ഇപ്പം മുമ്പ് കലാഭവനിലെല്ലാം വയ്ക്കുമായിരുന്നു, അന്ന് അതിനുള്ള സൗകര്യമുണ്ട്. ഇന്ന് എല്ലായിടവും എൻഗേജഡാണ്. ആ എൻഗേജഡായത് കാരണം അത് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിന് വയ്ക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് ഭാരത് ഭവനാണ്. ഭാരത് ഭവൻ്റെ ചുറ്റിനും ആ റോഡും അത് ഇതുമെല്ലാം ഇപ്പം ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മളൊരു തടസ്സം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നരകലതയുടെ ഇത് പൊതുദർശനത്തിന് അവിടെ ഉച്ചയ്ക്ക് ഭാരത് ഭവനിലോ അവിടെ എവിടെയെങ്കിലും അത് നടത്തിയിരിക്കും. അപ്പം അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വാക്സിനേഷൻ്റെ പരിപാടികളെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അതിനിടയ്ക്ക് ശ്രീ ഹരികുമാർ ഡയറക്ടർ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് പോലും ഭാരത് ഭവനോ വേറെ ഒരു സ്ഥലമോ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. ഒടുവിലത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അത് രണ്ടരയോടുകൂടി അവിടെ നിന്ന് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴേ ഇത് കനകലതയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം തീർച്ചയായിട്ടും കനകലതയുടെ വീട് അറിയും, എല്ലാവരും ഇവിടെ വരും, പരമാവധി ആളുകളും വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ മാറ്റിയത്. തന്നെ അവർക്കും കൂടുതൽ ആളുകളെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമില്ല, വേറെ ഒന്നും ഒരു ഇതുവരെയും ശല്യം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കനകലത. അതാണ് പിന്നെ നമ്മുടെ പ്രസിഡൻറ്റും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പ്രസിഡൻറ്റ് തുടങ്ങിയ കെ വി ഗണേഷ്കുമാർ. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനായതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാരണം നമ്മളെല്ലാം 5 വർഷത്തിലൊരിക്കൽ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പോകണം. ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാറിൻ്റെ ഇലക്ഷൻ മാത്രമേ, ബാക്കി ആരുടെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പോക്കായിരുന്നു. അതിനും അതിലും ഉണ്ടാവും കനകലത മുന്നിൽ നിന്നില്ല. അതാണ് പാവം, പാവത്തിൻ്റെ ഇത്. പിന്നെ എല്ലാവരോടും എല്ലാവരോടും ആ ഒരു എളിമത്വം സൂക്ഷിച്ചിരുന്നു, അത് ആർക്കും കിട്ടാത്തതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഒരു തീരാ ഒരു നഷ്ടം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ള ആളുകൾ പറയും പോലെ തീരാ നഷ്ടമെന്ന് അതിനോ അർത്ഥമാക്കണം. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കലാകാരികളെ സംബന്ധിച്ച്, കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തീരാ നഷ്ടം. ഓക്കെ ശരി.